വിശദമായി നോക്കാം. എൽ ജെ ഡി പിളർപ്പിലേക്ക്. ശ്രേയാംസ് കുമാർ വിരുദ്ധ വിഭാഗം സംസ്ഥാന ഭാരവാഹി യോഗം വിളിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. ടി ജി സജിത്ത് ചേരുകയാണ്. സജിത്ത്, എൽ ജെ ഡി പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണോ ഇതിലൂടെ വ്യക്തമാകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? സജിത കേൾക്കാമോ? എൽ ജെ ഡി പിളർപ്പിലേക്ക് എന്ന സൂചനകൾ പുറത്തുവരുന്നു. ശ്രേയാംസ് കുമാർ വിരുദ്ധ വിഭാഗമാണ് സംസ്ഥാന ഭാരവാഹി യോഗം വിളിച്ചിരിക്കുന്നത്. സജിത, ഷെയ്ഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിരിക്കുന്നത്. പിളർപ്പിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എൽ ജെ ഡിയിൽ കടുത്ത പ്രതിസന്ധിയാണ്. എൽ ജെ ഡി പിളർപ്പിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം തിരുവനന്തപുരത്ത് സംസ്ഥാന സമിതി യോഗം വിളിച്ചിരിക്കുന്നത്. നേരത്തെ പാർട്ടിയിലെ പലതരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഇത് പരിധി തീർക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം ഏറ്റവും ഒടുവിലത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്ന് 11 മണിക്ക് തിരുവനന്തപുരത്ത് യോഗം ചേരും. ബദൽ നീക്കങ്ങൾ പ്രഖ്യാപിക്കും. പുതിയ നീക്കങ്ങൾ, പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ എൽ ജെ ഡിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, ശ്രേയംസ് കുമാറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തികൾ ഈ ഷെയ്ഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഉന്നയിക്കുന്നു. അതായത് ഇടതുമുന്നണിയിൽ തിരിച്ചെത്തി, ഇടതുമുന്നണിയിൽ തിരിച്ചെത്തിയെങ്കിൽ കൂടിയും കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല, മന്ത്രിസ്ഥാനം കിട്ടിയില്ല, പാർട്ടിയുടെ നേതൃത്വവും പാർട്ടിയെ നയിക്കുന്ന രീതിയും ശരിയല്ല തുടങ്ങിയ വലിയ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുമുണ്ട്. ഈ തരത്തിലുള്ള വലിയ പ്രതിസന്ധി സംഘടനയ്ക്കകത്ത് നിലനിൽക്കുകയാണ്. ഇത് അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലതരത്തിൽ നടന്നു, പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. ഷെയ്ഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഇന്ന് തിരുവനന്തപുരത്ത് 11 മണിക്ക് യോഗം ചേർന്ന് തങ്ങളുടെ അടുത്ത നിലപാടുകൾ, തുടർ നിലപാടുകൾ പ്രഖ്യാപിക്കും. എന്തായാലും ഇടതുമുന്നണിയിൽ തുടർന്നുകൊണ്ട് തന്നെ ഉള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും ഇവർ നടത്തുക. ഇതിനിടയിൽ വീണ്ടും അനുരഞ്ജന നീക്കങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഫലം കണ്ടിട്ടുമില്ല. എന്തായാലും 11 മണിക്ക് യോഗം ചേരുകയാണ്. ശരി, ടി ജി സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് മാത്രമാണ്. വെള്ളിയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകും. രണ്ട് ന്യൂനമർദ്ദവും കേരളത്തെ ബാധിച്ചേക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാനായി തുറന്ന ചെറുതോണി അണക്കെട്ടിന്റെ 3-ാം നമ്പർ ഷട്ടർ അടച്ചു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഷട്ടർ അടച്ചത്. അതേസമയം മുല്ലപ്പെരിയാർ ജലനിരപ്പ് വീണ്ടും വർദ്ധിച്ചു. 140.6 അടിയാണ് ജലനിരപ്പ്. ആലപ്പുഴ ജില്ലയിലെ 4 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കുട്ടനാട്, കാർത്തികപ്പള്ളി, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയ കുടുംബങ്ങളെ നിർബന്ധിച്ചു വീടുകളിലേക്ക് മടക്കി അയക്കാൻ റവന്യൂ അധികൃതർ ശ്രമിക്കുന്നതായി പരാതി. പത്തനംതിട്ട ഊട്ടുപാറ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്തു വന്നത്. കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് കോന്നി ഊട്ടുപാറ മിച്ചഭൂമിയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ ഊട്ടുപാറയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. പലരുടെയും വീടിന് സമീപത്താണ് മണ്ണിടിഞ്ഞ് നാശനഷ്ടങ്ങളുണ്ടായത്. വീടുകൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ക്യാമ്പിലുള്ള കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങണമെന്ന് റവന്യൂ അധികൃതർ നിർദ്ദേശം നൽകിയെന്നാണ് പരാതി. അവർ മാറാൻ പറയുന്നത് നാളെ സ്കൂൾ തുറക്കണം, അവർക്ക് ഇവിടെ ക്യാമ്പ് തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് സ്കൂൾ തുറക്കുമ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് 3 വീട്ടിൽ മാറി കൊടുക്കണമെന്ന് പറഞ്ഞു. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും വീടുകൾ വാസയോഗ്യമല്ലാത്തതിനാലും താമസസ്ഥലത്തേക്ക് മടങ്ങാനാവില്ലെന്ന നിലപാടിലാണ് കുടുംബങ്ങൾ. സമീപത്തെ പാറമട പ്രവർത്തനം തുടരുകയാണെന്നും ഇവർ പറയുന്നു. ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാറമടയാണ്. ആ പാറമട പൊട്ടിക്കാൻ തുടങ്ങിയ പിന്നാണ് ഇങ്ങനെ ഇത്രയും വെള്ളച്ചാട്ടവും ഇത്രയും മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും ഉണ്ടായിട്ടുള്ളത്. ആ ഏരിയയിൽ ഇന്നേ നാല് പേര് ഉരുളുപൊട്ടലോ അങ്ങനെ വെള്ളച്ചാട്ടമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. ഇത് എന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അന്ന് മുതലാണ് അവിടെ വെള്ളച്ചാട്ടവും പിന്നെ ഉരുളുപൊട്ടലും മണ്ണിടിച്ചിലും ആ സംഭവം ഉണ്ടായിട്ടുള്ളൂ.
ക്യാമ്പിലുള്ളവരെ മടക്കി അയക്കുന്നതിനെതിരെ പഞ്ചായത്ത് അധികൃതരും രംഗത്ത് വന്നു. അവിടെ ഒരു വീടിൻ്റെ മുകളിലായിട്ട് മണ്ണിടിഞ്ഞ് വീണ് കിടക്കുകയാണ്. ആ കിടക്കുന്നത് നാളുകളിൽ അവർക്ക് വീണ്ടും താമസിച്ചാലും ഭീഷണിയായിട്ടേ വരത്തുള്ളൂ. ഒരു മഴയോ മണ്ണൊലിപ്പോ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഭീഷണിയാണ്. അത് ഒരു വീടിന് മാത്രമല്ല, ആ മൂന്ന് വീടിനും ഭീഷണിയായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവരിവിടെ വന്ന് താമസിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കൊല്ലം ജില്ലയിൽ 67 വീടുകൾ തകർന്നു. 70 ലക്ഷം രൂപയുടെ കൃഷിനാശവും കണക്കാക്കുന്നു. അതേസമയം കനത്ത മഴക്കെടുതി നേരിട്ട മൺറോ തുരുത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ഉയർന്ന കേന്ദ്രങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ ഇതുവരെ 45 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 11 ക്യാമ്പുകൾ തുറന്ന കരുനാഗപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ. കൊല്ലം കുന്നത്തൂർ താലൂക്കുകളിൽ 10 വീതവും പത്തനാപുരത്ത് 7, കൊട്ടാരക്കര 5, പുനലൂർ താലൂക്കിൽ 2 ക്യാമ്പുകളുമാണ് തുറന്നത്. മൺറോ തുരുത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടൊഴിവായി. കേരളത്തിന്റെ പരിസ്ഥിതി വകുപ്പും ഈ ബന്ധപ്പെട്ട വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തിട്ട് കുറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും കുറേയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും ഇവിടുത്തെ പ്രശ്നങ്ങളിൽ കുറേ കൂടി ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടൽ വേണം. പ്രത്യേകിച്ച് താഴ്ന്ന സ്ഥലങ്ങളിൽ വീടിൻ്റെ വലിയ ദുർബലാവസ്ഥയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ കാര്യങ്ങൾ വേണ്ടതുണ്ട്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് സാമ്പത്തികമായിട്ട് ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിലൊന്നാണ്. അപ്പോൾ അതിനും ചില പ്രത്യേക സഹായങ്ങളും മറ്റുമൊക്കെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി ഞങ്ങൾ പരിശോധിക്കും. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും വീടുകളിലേക്ക് മടങ്ങാനായിട്ടില്ല. യാത്രാക്ലേശവും രൂക്ഷമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു റോഡ് MLA ഈ 25 ലക്ഷത്തിൻ്റെ വന്ന് 10-15 ലക്ഷത്തിന് ഒരു റോഡ് അവിടെ വന്നിട്ടുണ്ട്. രണ്ട് കലങ്ക് കൊച്ചു കലങ്ക് വേണം. ഞങ്ങൾക്കൊരു വഴിയുമില്ല. ഞങ്ങൾ ഇന്നലെ മെനിഞ്ഞാന്നും കണ്ടമാനം വീണ് ചോര ഇന്നും മുങ്ങിയാ ഈ ക്യാമ്പിൽ പോയച്ച് വരുന്നത്. ജില്ലയിലെ ക്യാമ്പുകളിലാകെ 1703 കുടുംബങ്ങളാണ് കഴിയുന്നത്. 67 വീടുകൾ തകർന്നു. 800 ഹെക്ടറിലായി 70 ലക്ഷം രൂപയുടെ കൃഷിനാശവും കണക്കാക്കുന്നു. റോഡുകൾ തകർന്നത് വഴി 9 കോടി രൂപയുടെ നഷ്ടവും ഉണ്ടായി. VV വിനോദ്, News18, കൊല്ലം. പുനഃസംഘടന തുടരാനുള്ള KPCC നേതൃത്വത്തിന്റെ നീക്കത്തിൽ ഉമ്മൻചാണ്ടി ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിട്ട് അതൃപ്തി അറിയിക്കും. 11:30 സോണിയാഗാന്ധിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തുടർന്നുള്ള പുനഃസംഘടന നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടും. KPCC നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള പ്രതിഷേധം ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി, AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എന്നിവരുമായി ഇന്നലെ ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പരാതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ KPCC DCC പുനഃസംഘടന നിർത്തിവെക്കണമെന്ന് AI ഗ്രൂപ്പുകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. AICC തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ വിപുലമായ പുനഃസംഘടന ഒഴിവാക്കണമെന്നാണ് ആവശ്യം. എല്ലാ ജില്ലയിലും മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് വരെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടക്കുക. KPCC അധ്യക്ഷനെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തണമെന്നാണ് AICC നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ ഇപ്പോഴത്തെ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടും. നേതാക്കളെ നേരിൽ കാണാൻ ചെന്നിത്തലയും ഉടൻ ഡൽഹിയിൽ എത്തിയേക്കും. KP അഭിലാഷ്, News18, ഡൽഹി. മുൻ മിസ് കേരള അടക്കമുള്ള മോഡലുകളുടെ കാറപകട മരണത്തിൽ ദുരൂഹതകളില്ലെന്ന് പോലീസ്. കേസിൽ ചാർജ് ഷീറ്റ് ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം മോഡലുകൾ പങ്കെടുത്ത DJ പാർട്ടി നടന്ന നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഏറെ ദുരൂഹതകളും ചോദ്യങ്ങളും ഉയർന്ന കാർ അപകടം അമിത വേഗത കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അപകടം സംബന്ധിച്ച നിർണായകമായ ചോദ്യം ചെയ്യലും CCTV ദൃശ്യങ്ങളുടെ പരിശോധനകൾക്കും ശേഷമാണ് സംഭവത്തിൽ ദുരൂഹതകളില്ലെന്ന് പോലീസ് പറയുന്നത്. മോഡലുകൾ പങ്കെടുത്ത DJ പാർട്ടി നടന്ന നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റിനെ മണിക്കൂറുകളാണ് ചോദ്യം ചെയ്തത്. കാണാതായ DVR അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിച്ചു. എന്നാൽ ദുരൂഹമായി ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നുമില്ല, ഹാർഡ് ഡിസ്ക് കൊറോണ ആയിരുന്നു കിട്ടിയത്. കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഞങ്ങൾ പരിശോധിച്ചു, അതിലൊന്നുമില്ല. ഒന്നുമില്ല. ആവശ്യമെങ്കിൽ റോയിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും കേസുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം പറയുന്നു. ആ രണ്ട് പെൺകുട്ടികൾ മരിച്ച കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളൊന്നുമില്ല. അത് ഉടനെ തന്നെ ചാർജ് കൊടുക്കും.
ഫോർട്ടുകൊച്ചി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ അദ്ദേഹം വീണ്ടും വിളിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ പങ്കെടുത്തവരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് ഡി വി ആർ ഒളിപ്പിച്ചതെന്നാണ് ഉടമ പോലീസിനോട് പറഞ്ഞത്. ഒഡിക്കാർ പിന്തുടർന്നതിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അതേസമയം അപകടത്തിൽ മരിച്ച അൻസി കബീറിന്റെ പിതാവ് അബ്ദുൽ കബീറും ബന്ധുക്കളും കൊച്ചിയിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ്. പ്രതികൾ സഞ്ചരിച്ച കാറിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. വെള്ള മാരുതി കാറിലാണ് അക്രമി സംഘം എത്തിയത് എന്നായിരുന്നു ദൃക്സാക്ഷി മൊഴി. കൊലപാതകം നടന്ന മമ്മറ മുതൽ പെരുവമ്പ് വരെയുള്ള സ്ഥലങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളിൽ ഒരു വെള്ള മാരുതി കാർ പതിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്പർ മാത്രം ലഭിച്ചിട്ടില്ല. കൊഴിഞ്ഞാമ്പാറ എലപ്പുള്ളി ഭാഗങ്ങളിൽ നടന്ന ആർ എസ് 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 ഡി പി ഐ സംഘർഷങ്ങളിൽ പ്രതികളായവരെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഖിംപൂർ കർഷക കൊലപാതക കേസിന്റെ അന്വേഷണ മേൽനോട്ടം വിരമിച്ച ജഡ്ജിയെ ഏൽപ്പിച്ചുകൊണ്ട് സുപ്രീംകോടതി ഇന്ന് ഉത്തരവിറക്കിയേക്കും. ഛത്തീസ്ഗഡ്, പഞ്ചാബ് ഹൈക്കോടതികളിലെ വിരമിച്ച ജഡ്ജിമാരെ ചുമതലപ്പെടുത്തുമെന്നാണ് സൂചന. അന്വേഷണ മേൽനോട്ട ചുമതല ജഡ്ജി ഏൽപ്പിക്കുന്നതിനെ ഉത്തർപ്രദേശ് സർക്കാർ സ്വാഗതം ചെയ്തിരുന്നു. കോടതി നിയമിക്കുന്ന ഏത് ജഡ്ജിയും സ്വീകാര്യമാണെന്നും നീതിയുക്തമായ അന്വേഷണം വേണമെന്നതിൽ സംശയമില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇന്ന് യു പി പോലീസ് കോടതിക്ക് കൈമാറും. അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുന്നത് സംബന്ധിച്ചും ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകിയേക്കും. ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോടതി നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇന്നലെ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചിരുന്നു. യോഗത്തിന്റെ റിപ്പോർട്ടനുസരിച്ചാകും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം വായുമലിനീകരണം കുറയ്ക്കാൻ കൂടുതൽ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഡൽഹി സർക്കാർ തീരുമാനം. വാരാന്ത്യ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കടക്കം ഒരാഴ്ച വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൌകര്യമൊരുക്കാനും സർക്കാർ ആലോചനയിലുണ്ട്. ശബരിമലയിൽ തീർത്ഥാടനകാലം. ശബരിമലയിൽ ആദ്യ ദിനം ദർശനത്തിനെത്തിയത് 4,986 ഭക്തർ. 25,000 പേർ ബുക്കിംഗ് നടത്തിയിരുന്നുവെങ്കിലും 20,014 പേർ മല ചവിട്ടാൻ എത്തിയില്ല. ഇന്നലെ ദർശനം നടത്താൻ കഴിയാതിരുന്നവർക്ക് 18-ന് ശേഷം ദർശനം നടത്താം. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ആദ്യ 3 ദിവസം ശബരിമലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. ഇതനുസരിച്ച് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത 25,000 പേരിൽ 20,014 പേർ ദർശനത്തിനെത്തിയില്ല. ആദ്യ ദിനത്തിലെ കണക്കനുസരിച്ച് ദർശനം നടത്തിയത് 4,986 തീർത്ഥാടകർ മാത്രം. ആദ്യ 3 ദിവസം എത്താൻ കഴിയാത്തവർക്ക് 18-ന് ശേഷം ദർശനം നടത്താം. ട്രഡീഷണൽ റോഡ് അത് പിന്നെ അതുകൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരുവാണെങ്കിൽ, കാരണം ഭക്തരുടെ എണ്ണം കൂടുകയാണ്. ഒരേ പാതയിൽ തന്നെ വരികയും പോവുകയും ചെയ്യുന്നത് അത് വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രഡീഷണൽ റോഡ് അത് അതിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളായിട്ട് ആ ട്രഡീഷണൽ റോഡ്. ആദ്യ ദിവസം കൂടുതലായി എത്തിയത് ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരായിരുന്നു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരെത്തി. മലയാളികൾ പൊതുവെ കുറവായിരുന്നു. പമ്പയിലും ശബരിമലയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതും അയ്യപ്പഭക്തർക്ക് ആശ്വാസമായി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, പമ്പ. കോവിഡ് പരിശോധനാ സംവിധാനങ്ങളുടെ കൃത്യതയില്ലായ്മ കാരണം പ്രതിസന്ധിയിലാകുന്ന പ്രവാസികൾ ഒട്ടേറെയാണ്. മണിക്കൂറുകൾക്കിടെ നടത്തുന്ന കോവിഡ് പരിശോധനയിൽ വ്യത്യസ്ത ഫലമാണ് പലർക്കും ലഭിക്കുന്നത്. ഇതുമൂലം വിദേശത്ത് തിരികെ പോകാനാകാതെ തിരുവനന്തപുരം വർക്കല സ്വദേശിയായ യുവാവിന് ജോലി നഷ്ടമായി. ഇത് ഷാജൻ ഷാ. 9 മാസം മുൻപ് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സൌദിയിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി കയറേണ്ടി വന്നു. തിരികെ ജോലിയിൽ പ്രവേശിക്കാനായി കഴിഞ്ഞ ദിവസം അറിയിപ്പ് വന്നു. തിങ്കളാഴ്ചത്തെ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. യാത്രയ്ക്ക് 12 മണിക്കൂർ മുൻപുള്ള കോവിഡ് ആർടിപിസിആർ പരിശോധന നടത്തി. ഫലം നെഗറ്റീവ്. എയർപോർട്ടിലെത്തി റാപ്പിഡ് പിസിആർ ചെയ്തു. ഫലം പോസിറ്റീവ്. യാത്ര മുടങ്ങി. അപ്പോൾ സമയം വൈകിട്ട് 3:30. ഷാജൻ ഷായെ നേരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ വീട്ടിൽ പോയി വിശ്രമിക്കാൻ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചു. 7 മണിയോടെ പുറത്തിറങ്ങി വീണ്ടും സ്വന്തം നിലയിൽ ആർടിപിസിആർ എടുത്തു. ഫലം നെഗറ്റീവ്. 24 മണിക്കൂറിനിടെ എടുത്ത 3 ആർടിപിസിആർ പരിശോധനയിൽ വ്യത്യസ്ത ഫലമാണ് ലഭിച്ചത്. കൃത്യസമയത്ത് എത്താനാകാത്തതിനാൽ ജോലി നഷ്ടമായി.
ടിക്കറ്റിനും ക്വാറന്റൈനുമായി ചിലവാക്കിയ പണവും നഷ്ടമായി. എനിക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് ഞാൻ കടം വാങ്ങിച്ച് സ്വർണങ്ങൾ പണയം വെച്ച് ഓരോരുത്തരെയും നിന്നും സ്വരുകൂട്ടിയ പൈസയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. 10,000 രൂപ ഇതോടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓരോ പ്രവാസികൾക്ക് ഇങ്ങനൊരു അവസ്ഥ വിമാനത്താവളത്തിലെ അധികൃതരിൽ നിന്നും മറ്റും ഉണ്ടാവരുത്. വെളിയിൽ 500 രൂപയ്ക്ക് ചെക്കപ്പ് ചെയ്യുന്നത് 2,490 രൂപ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് 10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ജോലി ഉൾപ്പെടെ പോയിരിക്കുകയാണ്. അതും കൂടെ കൂട്ടി 1,00,000 രൂപയുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഒരാളുടെ സ്ഥിതിയല്ല. ഇത്തരത്തിൽ ഒട്ടേറെ പേരാണ് അവസാന നിമിഷം പോസിറ്റീവായി നിശ്ചയിച്ച സമയത്ത് എത്താനാകാതെ ജോലി നഷ്ടമായത്. എയർപോർട്ടിലെ റാപ്പിഡ് PCR പരിശോധനയിലാണ് പ്രധാനമായും തെറ്റുകൾ കടന്നുകൂടുന്നതെന്നാണ് പരാതി. News18 തിരുവനന്തപുരം. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിർധന കുടുംബങ്ങളിലെ രോഗികൾക്ക് സൌജന്യമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ചെലവേറിയ ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നത്. ജീവജ്യോതി പദ്ധതി ഈ മാസം അവസാനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. 2012 മുതൽ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹസ്പർശം കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലയിലെ 4 സ്വകാര്യ ആശുപത്രികളുടെ സഹായത്തോടെയാണ് പദ്ധതി. ജീവജ്യോതി എന്ന പേരിൽ സൗജന്യ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പദ്ധതി ഈ മാസം അവസാനത്തോടെയാണ് കോഴിക്കോട് ആരംഭിക്കുക. വൃക്കദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെയും ചികിത്സാ ചെലവാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഴിക്കേണ്ട ജീവൻ രക്ഷാ ഔഷധങ്ങൾ, ആശുപത്രിയിലെ മറ്റു ചിലവുകൾ എല്ലാം തന്നെ ജില്ലാ പഞ്ചായത്ത് വഹിക്കും. കിഡ്നി മാറ്റിവെക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓപ്പൺ ശസ്ത്രക്രിയയ്ക്ക് 2,75,000 രൂപയും അതുപോലെ തന്നെ താക്കോൽദാര ശസ്ത്രക്രിയയ്ക്ക് 3,05,000 രൂപയും കൊടുത്തുകൊണ്ട് അവരുടെ സമ്പൂർണ്ണ ചെലവ് ജില്ലാ പഞ്ചായത്ത് വഹിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹസ്പർശം പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ചാണ് ജീവജ്യോതിയിലൂടെ സൗജന്യ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഓരോ വർഷവും 600 കുറയാതെ പുതിയ വൃക്കരോഗികൾ ഉണ്ടാകുന്നുണ്ട്. 4,000 വൃക്കരോഗികളാണ് ജില്ലയിൽ ഡയാലിസിസിലൂടെ ജീവിതം തള്ളി നീക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിർധന രോഗികൾക്ക് കൈത്താങ്ങ് നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ പദ്ധതി. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, News18 കോഴിക്കോട്. KSRTC പഴയ വാഹനം വാടകയ്ക്കെടുത്ത് മിൽമ നടത്തുന്ന ഷോപ്പ് ഓൺ വീൽ പദ്ധതിക്കെതിരെ പ്രതിപക്ഷ യൂണിയനുകൾ രംഗത്ത്. പദ്ധതി KSRTC നഷ്ടം വരുത്തുമെന്നും നടത്തിപ്പുകാരനിൽ നിന്ന് കൂടുതൽ തുക വാങ്ങി മിൽമ ലാഭമുണ്ടാക്കുന്നുവെന്നുമാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ വസ്തുത മനസ്സിലാക്കാതെയാണെന്ന് മിൽമ KSRTC അധികൃതർ പ്രതികരിച്ചു. KSRTC ഉപയോഗശൂന്യമായ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് അതിൽ മിൽമ പാർലർ നടത്തുന്ന പദ്ധതിയാണ് ഷോപ്പ് ഓൺ വീൽ. ബസ്സിന് പ്രതിമാസം 20,000 രൂപ വാടക നൽകിയാണ് മിൽമ പദ്ധതി നടപ്പിലാക്കുന്നത്. ഷോപ്പിന്റെ നടത്തിപ്പ് ചുമതലയ്ക്കായി മിൽമ കരാർ നൽകും. പ്രതിമാസം കൂടുതൽ തുക നൽകാൻ തയ്യാറായവർക്കാണ് കരാർ നൽകുക. എന്നാൽ ഇത് KSRTC നഷ്ടം വരുത്തുന്നുവെന്നാണ് BMS INDC ആരോപണം. നടത്തിപ്പുകാരിൽ നിന്ന് മിൽമ കൂടുതൽ തുക വാങ്ങുന്നുണ്ടെന്നും പ്രതിപക്ഷ യൂണിയനുകൾ ആരോപിച്ചു. അപ്പോൾ 20,000 രൂപയ്ക്കാണ് ഈ ഒരു ബസ് മിൽമ എടുത്തിരിക്കുന്നത്. പക്ഷേ മിൽമ അത് പുറത്ത് മറിച്ചു കൊടുത്തിട്ടാണ് അവർ ലാഭം ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് ഈ ഷോപ്പ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇവരെ നമ്മൾ പല സ്ഥലത്തായിട്ട് അറിയാൻ കഴിഞ്ഞാൽ 60,000 രൂപ അതിൽ കൂടുതലൊക്കെ വാടക കൊടുക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ടെൻഡർ എടുത്ത ആൾ പറയുന്നത് ഞാൻ 60,000 രൂപ കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മിൽമയ്ക്ക് കൊടുക്കണം. അപ്പോൾ മിൽമ ശരിക്കും KSRTC ഉപയോഗപ്പെടുത്തിയാണ് ശരിക്കും ചെയ്യണത്. അപ്പോൾ KSRTC ഇങ്ങനത്തെ സംരംഭവം മിൽമ കൂടെ അല്ലാതെ വേറെ രീതിയിൽ പൊതുജനങ്ങൾക്ക് പങ്കാളിയാകുമ്പോൾ കൂടുതൽ വരുമാനം കിട്ടും. ഒരു 3,000 രൂപ ഇവിടെ നിൽക്കുന്ന സ്റ്റാളിൻ്റെ വിലയെങ്കിലും കൊടുക്കണമെന്നേ TDF ആവശ്യപ്പെടുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ സംരംഭത്തിന് പൂർണ്ണ പിന്തുണ നൽകാനും നമുക്ക് തയ്യാറാണ്. എന്നാൽ ആരോപണങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. വാടകയ്ക്കെടുക്കുന്ന KSRTC ബസ്സിൽ പാർലറിനാവശ്യമായ ഇന്റീരിയർ ഡിസൈൻ ഉൾപ്പെടെ മിൽമയാണ് ചെയ്യുന്നതെന്നും ഷോപ്പിൽ മിൽമ ഒരു ജീവനക്കാരനെ സഹായത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും മിൽമ ചെയർമാൻ വ്യക്തമാക്കി.
നമുക്ക് മിൽമ ഇങ്ങനെയൊരു ഫുഡ് ട്രക്ക് ഒരു സ്ഥലത്ത് ഒരുക്കുന്നതിന് ഏകദേശം 8-9 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിലവാണ്. KSRTC 2 ലക്ഷം രൂപ നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണം. അതുകൂടാതെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയറും മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി 6 ലക്ഷത്തോളം നമുക്ക് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം നമ്മൾ ചിലവഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് KSRTC മന്ത്ലി വാടക കൊടുക്കുന്നത് 20,000 രൂപയാണ്. അതിലൊന്നും തർക്കമൊന്നുമില്ല, അതൊക്കെ ഓപ്പണായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ നമ്മളീ മുടക്കുന്ന 5-8 ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ ഓരോരോ ഫ്രാഞ്ചൈസികൾക്ക് അത് ഒരു വർഷക്കാലം 11 മാസക്കാലത്തേക്കാണ് കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ടെൻഡർ വിളിച്ചിട്ട് അവരെ കൊണ്ട് കൊട്ടിയാൻ പറയുകയാണ്. പദ്ധതി നഷ്ടമല്ലെന്ന് KSRTC പാലക്കാട് ജില്ലാ ഓഫീസർ ടി ഉബൈദും പ്രതികരിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതിയാണെന്നും ആവശ്യമെങ്കിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്താമെന്നും ഉബൈദ് പറഞ്ഞു. നഷ്ടമായിട്ട് കാണുന്നില്ല, ഇത് ആജീവനാന്തം കൊടുത്തതല്ലോ. KSRTC ഇത് തിരുത്താനുള്ള അവസരമുണ്ട്. KSRTC സ്വന്തമായിട്ട് തന്നെ ഇത് ധാരാളം ഇത് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ആധികാരിയായി പറയേണ്ട ആളല്ലെങ്കിൽ പോലും ഇതാണ് വസ്തുത. എന്നാൽ KSRTC കണ്ണായ സ്ഥലത്ത് ഷോപ്പ് നടത്തുമ്പോൾ കൂടുതൽ വാടക ഉറപ്പുവരുത്താൻ കഴിയാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് പ്രതിപക്ഷ യൂണിയനുകളുടെ വാദം. News18